നമുക്ക് വചനത്തിലേക്ക് തിരിയാം. ലൂക്കോസ് അതിന്റെ 13-ാമത്തെ അധ്യായം 6-9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എടുത്തു വായിക്കാം. ഞാൻ വായിക്കാം. ലൂക്കോസ് 13-ാമത്തെ അധ്യായം അതിന്റെ 6-9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഉപമയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നും കൂടെ നോക്കിയിട്ട് നമുക്കിതിലേക്ക് കടക്കാം. എന്റെ മുമ്പത്തെ അധ്യായം 12-ാമത്തെ അധ്യായം മുതൽ നാം വായിച്ചു വരുന്നത്, കർത്താവ് ഒരു വലിയ ജനത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. അവിടെ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് 1000 ആൾക്കാരോട്, വലിയൊരു പുരുഷാരത്തോട് കർത്താവ് സംസാരിക്കുകയാണ്. അതിനകത്ത് തന്റെ ശിഷ്യന്മാരും കൂടെയുണ്ട്. ആ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്, അതായത് തന്റെ ശിഷ്യന്മാരോട് ആദ്യം കർത്താവ് സംസാരിക്കുന്നെങ്കിലും അതിനുശേഷം അവിടെയുള്ള യഹൂദന്മാരോട്, ആ വലിയ പുരുഷാരത്തിൽ യഹൂദന്മാർ ധാരാളം ഉണ്ടായിരുന്നു, യഹൂദന്മാരോട് കർത്താവ് സംസാരിക്കുന്നു, അവരോട് പല കാര്യങ്ങളും പറയുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പോൾ വലിയ കഠിനമായ പല കാര്യങ്ങളും 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ് സംസാരിക്കുന്നതും നാം കാണുന്നു. അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പറയുന്നതായിട്ടും കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 13-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം അവിടെ കാണുന്ന കാര്യം, അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ചിലർ ഗലീലക്കാരെ കുറിച്ച് ഒരു കാര്യമാണ് കർത്താവിനോട് വന്ന് പറയുന്നത്. പീലാത്തോസ് ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു എന്ന് കാണുന്നു. അപ്പൊ അവരുടെ ഉദ്ദേശം ഈ ഗലീലക്കാരാണ് പ്രശ്നക്കാർ എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് കർത്താവിനോട് ശ്രമിക്കുകയാണ്. അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ നോക്കാതെ, അത് ഇഗ്നോർ ചെയ്തിട്ട്, കർത്താവെ, യേശുവെ അറിഞ്ഞില്ലേ, ഈ ഗലീലക്കാരുടെ വിശേഷം അറിഞ്ഞില്ലേ, അവർക്ക് വലിയൊരു പ്രശ്നം പറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധ തിരിക്കാൻ അവിടെ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഈ ആ ഗലീലക്കാർ അത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല എന്ന് പറയുന്നു. അതായത് അവർ, ആ ഗലീലക്കാർ വലിയ പാപികളായിരുന്നു എന്നുള്ളത് കൊണ്ടല്ല അവർ ആ സമയത്ത് മരിച്ചത്, അല്ലെങ്കിൽ പീലാത്തോസ് അവരെ കൊന്നത്. പക്ഷേ അവരുടെ സമയം കഴിഞ്ഞു, അത് ദൈവം തീരുമാനിച്ചു, അവരുടെ സമയം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അതായത് അവരുടെ സമയം നേരത്തെ കഴിഞ്ഞു, അവര് കൂടുതൽ പാപികളായതുകൊണ്ടല്ല, നിങ്ങളും അതുപോലെ തന്നെ പാപികളാണ്. അവരുടെ സമയം കഴിഞ്ഞെങ്കിലും നിങ്ങളുടെ സമയം വരുന്നു, അതിന് മുമ്പായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. അതേ പോയിന്റ് തന്നെ അടുത്ത വാക്യങ്ങളിലും കർത്താവ് പിന്നെയും അത് റീട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുവാനായിട്ട് പിന്നെയും പറയുവാണ്. 3-ാമത്തെ 4-ാമത്തെ വാക്യങ്ങളിൽ അത് തന്നെയാണ് കാണുന്നത്. അല്ല, ശിലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നു. അന്നത്തെ ഒരു സംഭവമാണ് ശിലോം ടവർ, അല്ലെങ്കിൽ ശിലോഹാം ഗോപുരം എന്ന് പറയുന്ന ഒരു വലിയൊരു ഗോപുരം യെരുശലേമിൽ അത് വീണ് 18 പേർ യെരുശലേമിൽ അന്ന് മരിച്ചത് ഒരു വലിയൊരു സംഭവമായിട്ട്
ആയിരുന്നു, വലിയ ന്യൂസ് ആയിരുന്നു. അപ്പോൾ യേശു ഇവിടെ ചോദിക്കുന്ന ഈ 18 പേരായിരുന്നു യെരുശലേമിലെ ഏറ്റവും വലിയ പാപികൾ, അതുകൊണ്ടാണോ അവരെ ദൈവം ആ സമയത്ത് അവരുടെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ അവരെ എടുത്തു എന്നുള്ള കാര്യത്തില് അതുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവിടെ ആൻസർ വളരെ ക്ലിയർ ആണ്, അല്ല അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. അതായത് അവരുടെ സമയം തീർന്നു, അവർ കൂടുതൽ പാപികളായതുകൊണ്ടല്ല അവരുടെ സമയം നേരത്തെ തീർന്നത്, നിങ്ങളും അതേപോലെ തന്നെ പാപികളാണ്, നിങ്ങളുടെ സമയം കുറച്ച് സമയം കൂടെ ദൈവം നീട്ടിത്തന്നു, നീട്ടിത്തന്നത് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. അതേ പോയിന്റ് തന്നെയാണ് ഈ ഉപമയിലൂടെയും കർത്താവ് 6-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ അതേ സെയിം പോയിന്റ് തന്നെയാണ് ഒന്നുകൂടെ അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉപമയും പറഞ്ഞത്. ചിലവരുടെ സമയം തീർന്നുപോയി, നേരത്തെ തീർന്നു പോകുന്നു, പക്ഷെ ചിലരുടെ സമയം ദൈവം നീട്ടിക്കൊടുക്കുന്നു. ആ നീട്ടിക്കൊടുക്കുന്ന സമയം, അത് ദൈവത്തിൻ്റെ പല ഉദ്ദേശങ്ങളുണ്ട് അത് നിറവേറുവാനായിട്ടാണ്. അത് മനസ്സിലാക്കുന്ന വ്യക്തികൾ അത് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിക്കുന്ന സമയം എന്ന് പറയുന്നത് അതൊരു എക്സ്റ്റൻഷൻ ആണ്, അത് ദൈവം ആയിട്ട് അത് നീട്ടിത്തന്ന സമയമാണ്. ഒരിക്കലും നമുക്ക് അവകാശപ്പെടുവാനായിട്ടോ നമുക്ക് ചെന്ന് വാങ്ങിയെടുക്കുവാനോ പറ്റിയ കാര്യമല്ല, അത് ദൈവം ദൈവത്തിന്റെ കരുണയിൽ അത് ചെയ്തു തരികയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ അത്തിവൃക്ഷത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇത് കാണുന്നു, ഒരാണ്ടും കൂടെ അല്ലെങ്കിൽ അതിന്റെ പല ട്രാൻസ്ലേഷനും കുറച്ച് സമയം കൂടെ അത് നിൽക്കട്ടെ, കുറച്ച് സമയം കൂടെ അത് നിൽക്കട്ടെ, ഗീവ് ഇറ്റ് അനദർ ചാൻസ് എന്നുള്ളതാണ് ആ തോട്ടക്കാരൻ ആ യജമാനോട് കുറച്ച് സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പെറ്റീഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അത് അവിടെ അത് ആ ഒരു ഉപമയിലൂടെയും ഇതേ നേരത്തെ പറഞ്ഞു വന്ന അതേ കാര്യം തന്നെയാണ് നാം ഇവിടെയും കാണുന്നത്. അപ്പൊ ഈ അത്യവൃക്ഷത്തെ കുറിച്ച് നമുക്ക് കാണുന്നത് അതിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ആ സ്ഥലത്തിന്റെ ഉടമ അല്ലെങ്കിൽ ആ തോട്ടത്തിന്റെ ഉടമയും ഈ തോട്ടക്കാരനും തമ്മിൽ സംസാരിക്കുന്നത് ഒന്നും തന്നെ ഈ അത്യവൃക്ഷത്തിന് മനസ്സിലാകുന്നില്ല. പക്ഷേ അതിന് മനസ്സിലാകാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ, അതിന് ഇപ്പോൾ മരമായതുകൊണ്ട് അതിനെ കേൾക്കാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അത് ഞെട്ടിപ്പോവുമായിരുന്നു, അല്ലെങ്കിൽ വളരെ ഷോക്ക്ഡ് ആയി പോവായിരുന്നു. തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, വ്യത്യാസപ്പെടുത്താനുള്ള കാര്യങ്ങൾ, അനുസരിക്കാനുള്ള കാര്യങ്ങൾ, ദൈവം വെച്ചിരിക്കുന്ന പ്രതീക്ഷ ഇതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇനി കുറച്ചു നാളും കൂടെ ഉള്ളൂ, ദൈവം അത് തന്റെ കരുണയിൽ നീട്ടിത്തന്നതാണ് ഈ സമയം എന്ന് മനസ്സിലാക്കുമ്പോൾ ആ അത്യവൃക്ഷത്തിന് ഒരു ഞെട്ടൽ തന്നെ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്യവൃക്ഷത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ദൈവം ആ നിമിഷം തന്നെ എടുക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്, അത് ചെയ്താലും ദൈവം നീതിമാനാണ്. അത് തനിക്ക് കൂടുതലായിട്ട് അവിടെ നിൽക്കുവാനായിട്ട് ആ തോട്ടത്തിൽ നിൽക്കുവാനായിട്ട് ഒരു അവകാശവും ഇല്ല. ദൈവത്തിന് ആ നിമിഷം വേണമെങ്കിലും ആ അത്യവൃക്ഷത്തെ വെട്ടുവാനായിട്ട് അല്ലെങ്കിൽ കർത്താവിന് ആ അത്യവൃക്ഷത്തെ വെട്ടുവാനായിട്ട് ഒരു അവകാശമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. തനിക്ക് ആ ഒരു ജീവൻ നീട്ടിക്കിട്ടിയത് അത് ആ യജമാനന്റെ ആ ഒരു കരുണയാണ്. ഇറ്റ് ഈസ് ഓൺലി ഹിസ് മെർസി എന്നുള്ളതാണ് കാണുന്നത്. ഹി വാസ് ലീവിംഗ് ഓൺ എക്സ്റ്റെൻഡ് ടൈം, കുറച്ച് നാളത്തേക്കും കൂടെ അത് ആ ഒരു യജമാനൻ നീട്ടിക്കൊടുത്തു എന്നുള്ളതാണ് കാണുന്നത്. നമ്മെ കുറിച്ച് നോക്കുമ്പോഴും അത് തന്നെയാണല്ലോ നമുക്കും അറിയാവുന്ന. നമ്മുടെ ആ ഒരു ജീവൻ ഓരോ ദിവസവും നാം എണീക്കുമ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ദൈവം ഒരു ദിവസവും കൂടെ നമ്മുടെ ജീവൻ നീട്ടിത്തന്നു. അത് നമുക്ക് ചെന്ന് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ച് എനിക്ക് 60 വർഷം വരെ ജീവിക്കാൻ എനിക്ക് അവകാശമുണ്ട്, ദാറ്റ് ഈസ് മൈ റൈറ്റ്, ഗീവ് ഇറ്റ് ടു മീ എന്നുള്ളതൊന്നും പറയാൻ നമുക്ക് ഒരു അവകാശവും ഒരു യോഗ്യതയും ഒന്നുമില്ല. ഓരോ ദിവസവും ദൈവം ഇങ്ങനെ നമ്മുടെ ജീവൻ നീട്ടിത്തരുന്നു. അതിന് ദൈവത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. എന്തിന് എന്നുള്ളത് ദൈവത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്കത് ചെന്ന് ചോദിക്കുവാനായിട്ട് നമുക്കൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. അത് ദൈവത്തിന്റെ കരുണ മാത്രമാണ് നമ്മുടെ ജീവിതം നീട്ടിക്കിട്ടുന്നത്
എന്നുള്ളത്. ആ ശിലോം ആ ഒരു ഗോപുരം എന്നുള്ളത് അത് വീഴുവാനായിട്ട് അത് എപ്പോ വേണമെങ്കിലും വീഴാം. ആ 18 പേരെ സംബന്ധിച്ച് അവരൊന്നും പ്രതീക്ഷിച്ചിരുന്ന സമയത്തൊന്നുമല്ല ഈ ശിലോം ഗോപുരം അവരുടെ മേൽ വീഴുകയും അവരുടെ ജീവിതം അന്നുകൊണ്ട് നിന്നു പോവുകയും ചെയ്തത്, അല്ലെങ്കിൽ അവർ മരിച്ചു പോവുകയും ചെയ്തത് അവര് പ്രതീക്ഷിച്ചിരുന്ന സമയത്തൊന്നുമല്ല. അപ്പോൾ ഈ ശിലോം ഗോപുരം എന്നാണ് വീഴുന്നത് എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയല്ലേ? എന്തൊക്കെ അനർത്ഥങ്ങളാണ്, എന്തൊക്കെ ദുരന്തങ്ങളാണ്, അസുഖങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് എന്നൊന്നും വീടൊന്നു. പക്ഷേ ഒരു കാര്യം അറിയാം, അത് വീണു കഴിയുമ്പോൾ അത് ദൈവത്തിന്റെ ആ ഒരു ഒരിക്കലും നമുക്ക് ദൈവത്തെ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ചോദ്യം ചെയ്യാനോ അങ്ങനെ ഒന്നും ഒരു അവകാശമില്ല. കാര്യം അത് ദൈവം തൻ്റെ ആ ഒരു കരുണയിലാണ് നമ്മെ ജീവിക്കുവാനായിട്ട് തന്നെ അനുവദിക്കുന്നത്. അത് ഒരു നമുക്ക് ദൈവം കരുണയായിട്ട് തരുന്നതാണ്. ആ ഒരു എക്സ്റ്റെൻഡഡ് നീട്ടിത്തരുന്ന സമയമായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ അത് വിലാപങ്ങളിൽ അതിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നത് നാം മുടിഞ്ഞു പോവാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. യഹോവയുടെ ദയയാകുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതാകുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഇറ്റ് ഇസ് ഉള്ളി ഹിസ് മെർസി. അപ്പോ എത്ര സമയം ഇനി തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കറിഞ്ഞതാ. ഈ ശിലോം ഗോപുരം വീഴുന്നതിന് മുമ്പായിട്ട് എത്ര സമയം കൂടെ ഉണ്ട് എന്നുള്ളതും നമുക്കറിഞ്ഞൂടെ. പക്ഷെ ഒരു കാര്യം അറിയാം, സമയം തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ദൈവം നീട്ടി തരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. ഗോഡ് ഈസ് കമ്പാഷനേറ്റ് ഫുൾ ഓഫ് ഗ്രേഷ്യസ്നെസ്, അതായത് ദീർഘക്ഷമയുള്ള ദൈവമാണ് എന്നുള്ളതാണ് നമുക്കും കാണുന്നത്. ഓരോ പ്രാവശ്യവും അതിങ്ങനെ എക്സ്റ്റൻഷൻ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എക്സ്റ്റൻഷൻ തരുന്നത് അത് ദൈവത്തിന്റെ ആ ഒരു സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. ദീർഘക്ഷമ എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വചനത്തിലുടനീളം ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ നാം കാണുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ആ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത കാണുകയാണ്. അത് ഗോഡ്സ് മെർസി ഈസ് റിവീൽഡ്. ദൈവത്തിന്റെ ആ ദീർഘക്ഷമ അത് നമുക്ക് ദൈവം കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ ക്ഷമയെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിന്റെ ക്ഷമ എന്നുള്ളത് വെറുതെ അല്ല, ദൈവത്തിന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. എന്തിനാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, ദൈവം നീട്ടിത്തരുന്ന ഈ സമയം എന്നുള്ളതിനും അത് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടല്ല അത് നീട്ടുന്നത്. അതിനേതായിട്ടുള്ള ഒരു ഒരു ലിമിറ്റും അതിന്റെ ഒരു എൻഡും ദൈവം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു സമയം വരുമ്പോഴത്തേക്കും ദൈവം അതിനൊരു എൻഡ് വരുന്നതും എന്നുള്ളത്. അവിടെ ഉൽപ്പത്തിയില് നോഹയുടെ സമയത്തെ കുറിച്ച് പറയുന്ന സമയത്തും പറയുന്ന അതാണ്. ആ സമയം വന്നപ്പോഴത്തേക്കും ദൈവം പറഞ്ഞത് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ, അതായത് അതിന്റെ സമയമായി, ഇനി എന്റെ ആത്മാവ് അവരുമായിട്ട് മത്സരിക്കുകയില്ല എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞ് അവിടെ എൻഡ് ചെയ്യുന്നതും കാണുന്നതും. അപ്പൊ വചനത്തിലും എന്തുകൊണ്ട് ദൈവം ഈ വൈ ഇസ് ഈ പേഷ്യന്റ് വിത്ത് അസ് എന്നുള്ളതിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ കാരണത്തെ കുറിച്ചും വചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. വിശ്വാസികളോടും അവിശ്വാസം, ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വാസികളോടും അവിശ്വാസികളോടും തന്നെ ദൈവത്തിന്റെ ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റെൻഷൻ ഓഫ് ടൈം, സമയം നീട്ടിത്തരുന്നത് എന്നുള്ളത് ദൈവം വിശ്വാസികളോടും അവിശ്വാസികളോടും കൂടെ തന്നെ ഈ കാര്യം ചെയ്യുന്നതാണ്. അവിശ്വാസികളെ സംബന്ധിച്ച് വചനത്തിൽ പറയുന്നത് അത് മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. അത് വളരെ വ്യക്തമായിട്ട് വചനത്തിലുടനീളം പറയുന്ന കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ എന്നെ കുറിച്ച് തിമോത്തിയോസിന് എഴുതിയപ്പം 1 തിമോത്തിയോസ് 1 പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്നത് താൻ എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായി കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക്
കരുണ ലഭിച്ചു ദൈവത്തിന്റെ ദീർഘക്ഷമ തന്റെ ജീവിതത്തിൽ ലഭിച്ചത് അത് ആ രക്ഷയ്ക്കായിട്ടായിരുന്നു എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെയും പറയുന്നത് അതുപോലെ തന്നെ പത്രോസിന് പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോഴും നോഹയുടെ സമയത്തെ കുറിച്ച് അത് പറയുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്നാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് അത് രക്ഷയ്ക്കായിട്ടാണ് അവരെ രക്ഷയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ആണ് ദൈവം ആ ദീർഘക്ഷമയോടെ കാത്തിരുന്നു പെട്ടകം ഒരുക്കുന്ന സമയം പെട്ടകം ഒരുക്കുന്ന സമയം നമുക്കറിയാം അത് എത്ര വർഷം പോയി എന്നുള്ളത് 120 വർഷം ആ ഒരു കാര്യം പോയി 120 വർഷം ദൈവം അവരെ രക്ഷയിലേക്ക് വരുവാനും മാനസാന്തരപ്പെടുവാനായിട്ട് ദൈവം കാത്തിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ഒരു ഒരു ലിമിറ്റ് എത്തിയപ്പോൾ ദൈവം ആ ദീർഘക്ഷമയോടെ കാത്തിരുന്ന അതിന് ഒരു ലിമിറ്റ് ഉണ്ട് അതിന്റെ ഒരു എൻഡ് എത്തിയപ്പോൾ ദൈവം അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ യു ബിയോണ്ട് എ ലിമിറ്റ് എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നുള്ളതാണ് ഒരു എൻഡ് ഉണ്ട് ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ആ ഒരു എൻഡും ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ദൈവം ഒന്നിയില് മാറിപ്പോവും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിലും നാം കാണുന്നുണ്ട് നമ്മെ സംബന്ധിച്ച് എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം അറിയാം സമയം തീർന്നുകൊണ്ടേയിരിക്കുകയാണ് എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും സമയം തീർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇറ്റ് ഈസ് റണ്ണിങ് ഔട്ട് ടൈം ഈസ് റണ്ണിങ് ഔട്ട് വി ആർ ലീവിംഗ് ഓൺ എക്സ്റ്റെൻഡ് ടൈം എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഈ സമയം ദൈവം തന്നിരിക്കുന്നതിന് ദൈവത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് നമുക്ക് ഈ സമയം നീട്ടി തന്നതിന്റെ ഉദ്ദേശങ്ങൾ ദൈവത്തിന് വ്യക്തമാണ് അത് ചിലപ്പോൾ അത് എനിക്ക് ബാക്കിയുള്ളവരെ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അതിന് കാരണം എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല അത് ദൈവവും നമ്മൾ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യമാണ് ചിലപ്പോഴത് ദൈവത്തിന് വേല ചെയ്യാനായിട്ടുള്ള ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിന് ദൈവവചനത്തോട് കൂടുതൽ അനുസരണം കാണിക്കാനായിട്ടുള്ള ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാനായിട്ടുള്ള ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ദൈവമായിട്ട് പല കാര്യങ്ങളും സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു സമയമായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കാണാം ദൈവം നമുക്ക് ഈ സമയം നമ്മുടെ കാലം നീട്ടി തന്നതിന്റെ ഒരു അല്ലെങ്കിൽ പല കാരണങ്ങൾ അത് നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ ആ ഒരു മെസ്സേജാണ് ആ ഒരു പോയിന്റാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈ ഉപമയിലൂടെ അതേ പോയിന്റ് നേരത്തെയും പറഞ്ഞു അത് തന്നെയാണ് പിന്നെയും ആ പോയിന്റ് തന്നെയാണ് ഈ ഉപമയിൽ കൂടെ കർത്താവ് അവിടെ തന്റെ ശിഷ്യന്മാർക്കും ആ ജനത്തിനും പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമുക്ക് ആ വചനഭാഗത്തേക്ക് ഒന്നുകൂടെ പോയി അതൊന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ലൂക്കോസ് 13-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം മുതൽ നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം അവൻ ഈ ഉപമയും പറഞ്ഞു എന്നാണ് ഈ ഭാഗം തുടങ്ങുന്നത് ഉപമ എന്ന് പറയുന്നത് ഒരു ഒരു കഥയാണ് ഒരു ഫിക്ഷനാണ് അത് റിയാലിറ്റി അല്ല ശരിക്ക് നടക്കുന്ന ശരിയായ അതായത് റിയൽ ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല അതൊരു കഥയായിട്ട് പറയുന്നതാണ് പക്ഷെ കഥയ്ക്ക് കർത്താവിന് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട് അതിലൂടെ വരുന്നത് ഒരു പോയിന്റ് ആണ് അതിലൂടെ പറയാൻ സാധാരണ കർത്താവ് ശ്രമിക്കുന്നത് ഒരു പോയിന്റ് ഒരു ഒരു കഥ പറഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാർക്കും ബാക്കിയുള്ളവർക്കും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പോയിന്റ് പ്രസന്റ് ചെയ്യാനാണ് കർത്താവ് ശ്രമിക്കുന്നത് അതും നേരത്തെ പറഞ്ഞ പോയിന്റ് അതായത് നാം 1-5 വാക്യങ്ങളിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെ ഒന്നുകൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ടാണ് കർത്താവ് അവിടെ നോക്കുന്നത് അവിടെ പറയുന്നത് അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഒരു ഫിഗ് ട്രീ അത്തിവൃക്ഷത്തെ കുറിച്ച് ഇസ്രായേലിലെ അവര് വളരെ വില കൽപ്പിച്ചിരുന്ന ഒരു വൃക്ഷമായിരുന്നു അത്തിവൃക്ഷം അല്ലെങ്കിൽ ഫിഗ് ട്രീ അവരെ സംബന്ധിച്ച് അത് ഒരു വളരെ വാല്യുബിൾ ആയിട്ട് ഒരു ഒരു വൃക്ഷമായിരുന്നു ഒരു സിംബൽ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഒരു ലക്ഷണമായിട്ടാണ് അവരും അതിനെ കണ്ടിരുന്നത് ഇസ്രായേലിലെ ആ ഒരു ഫിഗ് ട്രീസിനെ കുറിച്ച് കാണും കാട്ടിൽ വളരുന്ന അത്തികളും ഉണ്ട് കാട്ടത്തികളും ഉണ്ട് അതുപോലെ തന്നെ നല്ല സ്ഥലത്ത് അവരായിട്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അത്തികളും ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് കാണുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റും അതിന്റെ വിഡ്ത്തും ഒക്കെ ഓൾമോസ്റ്റ്
സെയിം ആയിരിക്കും. ഒരു 25 അടി മുകളിലോട്ട് വളർന്നു കഴിഞ്ഞാൽ ഒരു 20 അടി സൈഡിലോട്ടും അത് വളരും. അങ്ങനെ ഒരുപാട് ഷെയ്ഡ് കൊടുക്കുന്ന തരത്തിലുള്ള വളരെ തിക്കായിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള ലീവ്സ് ഉള്ള ഒരു മരമായിരുന്നു. അതിന്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബെറീസ് പോലുള്ള ചെറിയ പ്ലം ഒക്കെ പോലെ ഇരിക്കുന്ന ചെറിയ ടൈപ്പ് ഫ്രൂട്ടാണ് അതിനും ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഉള്ളായിരുന്ന അവർക്ക് ഷെയ്ഡ് കൊടുക്കുന്ന ഒരു മരവും കൂടെ ആയിരുന്നു. ഫലം മാത്രമല്ല ഷെയ്ഡും കൂടെ. അതുകൊണ്ടാണല്ലോ നത്താനിയലിനെ കുറിച്ച് കർത്താവ് പറയുമ്പം പറഞ്ഞത് നത്താനിയലിനെ താൻ അത്തിവൃക്ഷത്തിന്റെ കീഴിൽ ഇരിക്കുന്നത് കണ്ടു. നത്താനിയൽ അവിടെ നല്ല ഷെയ്ഡൊക്കെ പിടിച്ച് ഇരിക്കുന്ന ആയിരുന്നു കർത്താവ് കണ്ടത് എന്നാണ് താൻ യോനാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ ഈ അത്തിവൃക്ഷത്തെ കുറിച്ച് കാണുന്ന ഇത് കാട്ടത്തി ആയിരുന്നില്ല, പക്ഷേ അതവിടെ ഒരു വിനിയാടില് അല്ലെങ്കിൽ ഒരു ഒരു മുന്തിരിത്തോട്ടത്തിലായിരുന്നു അതിനെ അത് നട്ടിരുന്നത് എന്നുള്ളത്. കാട്ടിൽ കൊണ്ടുപോയി നട്ടാലോ നന്നായിട്ട് വളരും. അത് ആ ടൈപ്പ് വൃക്ഷമാണ്. അത് വെള്ളമൊക്കെ പിടിച്ച് നന്നായിട്ട് വളർന്ന് ഫലം കായ്ക്കാൻ പറ്റിയ ഒരു മരമാണ്. പക്ഷേ ഇത് കാട്ടിലല്ല ഇത് വളർന്നത്. ഇത് ഒരു നല്ല ഒരു സ്ഥലത്ത് നല്ല നല്ല ഫെർട്ടൈലായിട്ടുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് നട്ടിരുന്നത്. ഒരു വിനിയാടിലായിരുന്നു അതിനെ നട്ടിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ മണ്ണ് നന്നായിട്ട് ഇളക്കി വിടും, വെള്ളം ആവശ്യത്തിന് കിട്ടും, വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കിട്ടും. അതിന്റെ തോട്ടക്കാരൻ തന്നെ നോക്കുവാനായിട്ട് എല്ലാ ദിവസവും ചെന്ന് നോക്കുവാനായിട്ട് ഉണ്ട്, കള പറിക്കുവാനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള നല്ല സാഹചര്യത്തിലാണ് ഈ അത്തിവൃക്ഷത്തെ നട്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന യഹൂദന്മാരാണല്ലോ. യഹൂദന്മാർ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ അപ്പോഴേ വരുന്ന നേരത്തെ തൊട്ട് കർത്താവ് പറയുന്ന നിങ്ങൾ 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 എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഈ ഉപമയിലോട്ട് വന്ന് പറയുമ്പോഴത്തേക്കും അവരും മനസ്സിലാക്കുന്ന ഈ അത്തിവൃക്ഷം കർത്താവ് പറയുന്ന യേശു പറയുന്ന ഇത് എന്നെ കുറിച്ചാണല്ലോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ എന്തായാലും വന്നു കാണും. എന്നെ കുറിച്ചാണല്ലോ, കാര്യം എനിക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് തന്നിരിക്കുന്ന ഒരു നല്ല ഒരു സാഹചര്യത്തെ കുറിച്ചാണല്ലോ ഇവിടെ ദൈവം പറയുന്നത് കർത്താവ് പറയുന്നത് എന്നുള്ള കാര്യം അവരും ആ സമയത്ത് അവർക്കും മനസ്സിലായി കാണണം. നമ്മളെ കുറിച്ചും പറയാനുള്ളത് ഇതുപോലെ ഒരു നല്ല സ്ഥലത്താണ് ദൈവം നമ്മെ നട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കേട്ട പോലെ ദൈവം നമ്മെ രക്ഷിച്ച് നട്ടിരിക്കുന്നത് സഭയിൽ ആണ്. ഏറ്റവും നല്ല ഒരു ഒരു ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലത്താണ് നമുക്ക് വളരുവാനും നമുക്ക് ഫലം കായ്ക്കുവാനും ഉള്ള എല്ലാ നല്ല സാഹചര്യങ്ങളും ഉള്ള സ്ഥലത്ത് തന്നെയാണ് ദൈവം നമ്മെ നട്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ഒരു ഐലൻഡിൽ കൊണ്ടുപോയി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയല്ല ചെയ്തിരിക്കുന്നത്. രക്ഷിച്ച ശേഷം രക്ഷയിലേക്ക് നടത്തിയ ശേഷം ദൈവം നമ്മെ സഭയോട് കൂടെ ചേർത്തു ഒരു നല്ല സ്ഥലത്തായി നിർത്തിയിരിക്കുന്നു. വളരുവാനായിട്ടുള്ള നല്ല ഒരു സാഹചര്യം വളരുവാനായിട്ടും ഫലം കായ്ക്കുവാനായിട്ടുള്ള നല്ലൊരു സാഹചര്യം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ യജമാനൻ തന്റെ ഈ തോട്ടത്തിലേക്ക് അങ്ങനെ വന്നതിന്റെ ഉദ്ദേശം നാം കാണുന്നു. അതിന്റെ ആ ഒരു ആറാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്നു, ഒരുത്തന്നെ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു, അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും എന്നാണ് കാണുന്നത്. അപ്പോ ഈ യജമാനൻ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നതിന്റെ കൂട്ടത്തിൽ താൻ പ്രത്യേകിച്ച് എടുത്തു നോക്കുന്ന കാര്യമാണ് അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ എന്നുള്ള കാര്യം. അത് താൻ വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്, അതൊരു എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് താൻ ഫലം കാണും എന്നുള്ളത് താൻ വളരെ പ്രതീക്ഷിച്ച് വന്ന ഒരു കാര്യമാണ്. കാര്യം കാട്ടിൽ കൊണ്ടുപോയി നട്ടാലും ഫലം പുറപ്പെടുവിക്കുന്ന മരമാണ് ഈ ഒരു അത്തിവൃക്ഷം. നല്ലൊരു സ്ഥലത്ത് മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല മണ്ണ് ഉള്ളത് തോട്ടക്കാരനെ ഏൽപ്പിച്ചിട്ടുള്ള സ്ഥലത്തും നട്ടിരിക്കുന്ന ഈ അത്തിവൃക്ഷമാകുമ്പോൾ എന്തായാലും ഫലം കാണും എന്നുള്ള കാര്യത്തിൽ ഈ യജമാനന് സംശയമില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടാണ് ഈ യജമാനൻ വന്ന് ഈ അത്തിവൃക്ഷത്തെ നോക്കുന്നത്. പക്ഷേ അവിടെ തുടർന്ന് വരുന്ന ആ ഒരു വാക്യത്തിൽ നാം വായിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് വായിക്കാം. അത്തിവൃക്ഷം ഉണ്ടായിരുന്നു, അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവനതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും എന്നുള്ളതാണ് അവിടെ വായിക്കുന്നത്. അതായത് തിരഞ്ഞു വന്നു വളരെ പ്രതീക്ഷയോടെ വന്നെങ്കിലും താൻ അവിടെ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് നിരാശയോടാണ് തനിക്ക് പോകേണ്ടതായിട്ട് വന്നത്. അതായത് അവിടെ ഫലം ആ അത്തിവൃക്ഷത്തിൽ കാണുന്നു. ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും ഇത്രയും സമയം അതിന്റെ മേല് ആ ഒരു എഫേർട്ടും അതിന്റെ മേല് ചിലവാക്കിയിട്ടും ആ ഒരു തോട്ടക്കാരനെ ഏൽപ്പിച്ചു കൊടുത്ത് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടെങ്കിലും ആ അത്തിവൃക്ഷത്തിന് ഫലം വന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അവിടെ ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാർക്ക് അത് വളരെ കുത്തുകൊണ്ട് കാണും ആ സമയത്ത്. കാര്യം തങ്ങളെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത്, യോനാൻ സ്നാഹവൻ തൊട്ട്
അവർ ഈ കാര്യങ്ങൾ കേൾക്കുന്നതാണ്. ഇസ്രായേലിനുള്ള അനുഗ്രഹങ്ങളും ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകളും എല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ സമയത്ത് കർത്താവ് പറയുന്നത് കേൾക്കുമ്പോഴും അവർക്ക് ആ ഒരു മനസ്സിൽ നല്ലപോലെ അതൊരു കുത്ത് കൊണ്ടതായിരിക്കും. ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് തിരിച്ച് വരാം. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും എന്നുള്ളതാണ് ഈ യജമാനൻ പറയുന്നത്. അത് നിരന്തരമായിട്ട്, അത് ഒരു 10 വർഷത്തിന് ഒരിക്കലല്ല ഈ യജമാനൻ വന്നു നോക്കുന്നത്. തനിക്ക് പ്രതീക്ഷയുള്ളതായതുകൊണ്ട്, അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയുള്ളത് കൊണ്ട് താൻ ഇടയ്ക്കിടയ്ക്ക് അത് തിരഞ്ഞു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമ്മുടെ കർത്താവും നമ്മളെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കർത്താവിന്റെ ഇവാലുവേഷൻസ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും വന്നുകൊണ്ടേ ഇരിക്കും. അതായത് അവസാനമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല കർത്താവ് വന്ന്, അത് മാത്രമല്ല കർത്താവ് വന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ടോ, എങ്ങനെയാണ് നമ്മുടെ വഴി എന്നുള്ള കാര്യത്തിൽ ദൈവം പരിശോധിക്കുകയും മക്കളെ കറക്റ്റ് ചെയ്യുന്ന പോലെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമവും കർത്താവ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തൂക്കി നോക്കുന്നു, ഹൃദയത്തെ തൂക്കി നോക്കുന്നു, അല്ലെങ്കിൽ ശോധന ചെയ്യുന്നു, പരിശോധിക്കുന്നു എന്നുള്ള കാര്യം. എബ്രായരിലെ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ തന്റെ മക്കളെ താൻ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും കാണുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥിരമായിട്ട് കർത്താവിന്റെ ആ ഒരു നിരന്തരമായിട്ടൊരു സാന്നിധ്യവും നിരന്തരമായിട്ടുള്ള ഒരു ഒരു ട്രെയിനിങ്ങും നമ്മുടെ ജീവിതത്തിൽ, ഒരു ഇവാലുവേഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആണ്. അത് ദൈവം കർത്താവ് അങ്ങനെ ഒരുപാട് മാറി നിന്ന്, എന്തെങ്കിലും ആയിക്കോട്ടെ, മാറി നിന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു ദൂരദേശത്തേക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളെ കുറിച്ച് മറന്നുപോയ ഒരു ആളൊന്നുമല്ല. നമ്മളെ കുറിച്ച് നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യുകയും നമ്മുടെ കാര്യത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും നമ്മളെ കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല ഒരു ദൈവമാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. ഇപ്പൊ ഈ യജമാനും അത് തന്നെയാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ അത്തിവൃക്ഷത്തിൽ നോക്കും, ഫലമുണ്ടോ ഫലമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും തനിക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് അത് നിരാശ തന്നെയാണ്. അത് അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും എന്നാണ് അവിടെ വായിക്കുന്നത്. ഫലം കാണുന്നില്ല എന്നുള്ളത് ആ യജമാനെ സംബന്ധിച്ച് വളരെ വളരെ സങ്കടത്തിന് കാരണവും ആണ്. അപ്പോൾ അവിടെ പറയുന്നത്, അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്നുള്ളത് ആ തന്റെ തോട്ടക്കാരനോട് അത് പറയുകയാണ്. ഇത് ആ ഒരു നിലത്തിന് തന്നെ ഒരു ഭാരമാണ്. കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ ഇടുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്നാലും അതിന് ഫലമില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമാണ്. അത് നിലത്തിന് തന്നെ ഒരു നിഷ്ഫലം ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ വെട്ടിക്കളക എന്നുള്ളത് അവിടെ പറയുന്നത്. 8-ാമത്തെ വാക്യത്തിൽ അതിന് ആ ഒരു തോട്ടക്കാരൻ പറയുന്നത്, കർത്താവെ, ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് ആ തോട്ടക്കാരൻ എന്ന് പറയുന്നത് താൻ എല്ലാ ദിവസവും ഈ തോട്ടത്തിൽ ഇറങ്ങുകയും തന്റെ വൃക്ഷങ്ങളെയും ആ മുന്തിരിച്ചെടികളെയും എല്ലാം നോക്കുന്നതുകൊണ്ട് ഇതിനെല്ലാം കാണുന്നത് മിക്കവാറും ഒക്കെ തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കാം തന്റെ മനസ്സിലും ഇതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഉള്ളത്. കുഞ്ഞുങ്ങളെ നോക്കുന്ന, തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ആയിരിക്കാം ഈ വൃക്ഷത്തെയും നോക്കിയത്. അപ്പൊ അതിനെ കുറിച്ചും തനിക്കും പ്രതീക്ഷ കാണാം. പക്ഷെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വേല അതിനുവേണ്ടി ചെയ്യുന്നു, നിലം കിളയ്ക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, അതിനുവേണ്ടിയുള്ള വളം ഇടുന്നു, അതിനുവേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. എല്ലാ ദിവസവും മക്കൾ വളർന്ന് ആ ഒരു വൃക്ഷം വളർന്നു വരും, നന്നായിട്ട് ഫലം കായ്ക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. അപ്പൊ തന്റെ ഒരു വലിയൊരു റിക്വസ്റ്റ് ആയിട്ട് തന്റെ ആ ഒരു ഉടമസ്ഥന് യജമാനന് കൊടുക്കുന്ന ഇതാണ് താനവിടെ പറയുന്നത്. അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഒരാണ്ടും കൂടെ, പല ട്രാൻസ്ലേഷൻ അവിടെ പറയുന്ന കുറച്ച് നാളും കൂടെ നിൽക്കും, ഒരാണ്ടെന്നുള്ള ഒരു ടൈം ലിമിറ്റ് പറയുന്നില്ല, കുറച്ച് നാളും കൂടെ അത് നിൽക്കട്ടെ. 9-ാമത്തെ വാക്യം, മേലാൽ കായ്ച്ചെങ്കിൽ നല്ല കാര്യമല്ലേ? കാര്യം ഇത്രയും നാൾ നമ്മൾ ഇട്ട എഫേർട്ടിന് വേണ്ടിയിട്ട് ഫലം കിട്ടുമെങ്കിൽ നല്ലതല്ലേ? ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുള്ള കാര്യമാണ് അവിടെയും താൻ അവിടെ ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ട് അവിടെ കൊടുക്കുന്നത്. യജമാനു വേണ്ടി കുറച്ച് നാളും കൂടെ നമുക്ക് നോക്കാം, നമുക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നാളുകളിൽ ചെയ്തതുപോലെയുള്ള
കാര്യങ്ങൾ നമുക്ക് ഞാൻ ഒന്നുകൂടെ ചെയ്യാം അത് വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നതും താൻ പറയുന്നില്ല ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ അത് നന്നായിട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഫലം വരുവാണെങ്കിൽ അത് നല്ലതല്ലേ നല്ലതാണ് ഇല്ലെങ്കിൽ അതങ്ങ് വെട്ടിക്കളയാം എന്നുള്ള കാര്യമാണ് താൻ ഇവിടെയും പറയുന്നത് അത് അവിടെ കൊണ്ട് ആ ഒരു കഥ എൻഡ് ചെയ്യണം അതൊരു ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് ഒരു എൻഡ് ആണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും അവിടെ ഇല്ല കർത്താവ് അവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യവും വരുന്നില്ല കാര്യം തന്നെ കേട്ടിരുന്ന ആ യഹൂദന്മാർക്ക് അതിന്റെ അർത്ഥം നന്നായിട്ട് അവിടെ മനസ്സിലാകാനുള്ള സാധ്യത ഉണ്ട് കാര്യം നേരത്തെ തൊട്ടേ പറഞ്ഞു വരുന്ന അതേ പോയിന്റ് തന്നെയാണ് അവിടെ കർത്താവ് അവർക്ക് പറയുന്നത് അതായത് സമയം നീട്ടിക്കിട്ടിയ വ്യക്തികളാണ് നിങ്ങൾ സമയം നീട്ടിക്കിട്ടിയ വ്യക്തികളാണ് നിങ്ങൾ ആ സമയം ദൈവം നീട്ടി തന്നത് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് അത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കി അതനുസരിക്കാൻ വേണ്ടിയിട്ടാണ് സമയം നീട്ടി തന്നിരിക്കുന്നത് അത് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവിടെയും ഈ ഉപമയിലൂടെയും അത് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ഈ കാര്യം യോനാന്റെ സമയത്തോട്ട് യോനാൻ സ്നാഹവന്റെ സമയത്തോട്ട് അത് കേൾക്കുകയാണ് യോനാൻ സ്നാഹവൻ പറഞ്ഞത് ഇങ്ങനെയാണ് ലൂക്കോസ് 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു എന്നുള്ളതാണ് അത് ആക്സിസ് ഓൾറെഡി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ട്രീ എന്നാണ് വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്നുള്ളത് യോനാശാവ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു എന്നുള്ളതാണ് നേരത്തെ തൊട്ട് അവർക്ക് കേട്ടു അപ്പൊ അവർക്കറിയാം ഇത് നേരത്തെ തന്നെ കേട്ടിട്ടുള്ള കാര്യമാണ് ഈ ആക്സ് അല്ലെങ്കിൽ ഒരു കോടാലി ഓൾറെഡി ആ വെട്ടിക്കളയാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ ദൈവത്തിന്റെ ആ ഒരു പേഷ്യൻസ് കാരണം ആ ഒരു കരുണ കാരണം ആ ഒരു സമയം പിന്നെയും നീട്ടിക്കിട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അതെല്ലാം അവര് അത് മറന്നുപോയി അല്ലെങ്കിൽ അവര് മനഃപൂർവ്വം അത് മറന്നു ഈ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയുന്ന പോലെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഉള്ള ഒരു ജീവിതമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ദൈവം അവർക്കൊരു ചാൻസ് കൊടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം അവർക്ക് അത് കേട്ടെങ്കിലും അത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് ഇല്ലായിരുന്നു കുറച്ചും കൂടെ ഒരു സമയം എന്നുള്ളതാണ് അവർക്ക് കിട്ടിയിരുന്നത് എന്നുള്ളത് കാര്യം ആണ് ദൈവം അവിടെ കർത്താവ് അവിടെ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരും ഈ അത്തിവൃക്ഷത്തെ പോലെ വളരെ നല്ലൊരു സ്ഥലത്താണ് ദൈവം അവരെ വെച്ചിരുന്നത് വളരെ സമൃദ്ധമായ ഒരു സ്ഥലത്ത് നമ്മളെ പോലെ തന്നെ വളരെ ദൈവജനം എന്നുള്ള വലിയൊരു പ്രിവിലേജും ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഇസ്രായേലിനും കൊടുത്തിരുന്നു പ്രവാചകന്മാരെ കൊടുത്തിരുന്നു ദൈവത്തിന്റെ വെളിപ്പാട് കൊടുത്തിരുന്നു ആ ഒരു കവനൻസ് എല്ലാം ദൈവം കൊടുത്തിരുന്നത് ഇസ്രായേൽ മക്കൾക്കാണ് അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും അവര് ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് ജീവിക്കുന്ന ഒരു ജനമായി ഈ സമയമാകുമ്പോഴത്തേക്കും കർത്താവിന്റെ സമയമാകുമ്പോഴത്തേക്കും അവിടെ വളരെ അകന്ന് ജീവിക്കുന്ന ഒരു സമയമായിരുന്നു അവരിതെല്ലാം കേൾക്കുമായിരുന്നു പക്ഷെ കേട്ടിട്ട് അത് കേൾക്കാത്ത പോലെ പോകുന്ന വ്യക്തികൾ ആയിരുന്നു എന്നുള്ളതാണ് കാണുന്നത് യേശുവിന്റെ ജീവിതം തന്നെ അവർ കണ്ടു യേശുവിന്റെ പഠിപ്പീര് കേട്ടു യേശുവിന്റെ ആ ഒരു വാർണിങ്സ് ന്യായവിധിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ പലതവണ കേട്ടു യേശുവിന്റെ മിറക്കിൾസ് ധാരാളം കണ്ടു ഇത്രയും കാര്യങ്ങൾ ഒരുപാട് നാളായിട്ട് ഇത് കണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അവിശ്വാസമായിരുന്നു കൊണ്ടു നടന്നിരുന്നത് എന്ന് കാണുന്നു പക്ഷേ അത് മുഖാന്തരം അവരെ യേശുവിനെയും ക്രൂസിഫൈ ചെയ്യാൻ അതായത് ക്രൂസിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് റോമാക്കാരെ ഉപയോഗിച്ച് അവർ യേശുവിനെ അത് ക്രൂസിൽ കയറ്റി അത് കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ കരുണ തീർന്നു പോയില്ല എന്നുള്ളതാണ് കാണുന്നത് ഇത്രയേ സംഭവിച്ചിട്ടും ദൈവത്തിന്റെ കരുണ എന്നിട്ടും ഒരുപാട് അവർക്ക് നീട്ടിക്കിട്ടി പിന്നെയും അവർക്ക് സമയം നീട്ടി ദൈവം കൊടുത്തു യേശുവിന്റെ ആ ഒരു മരണശേഷം പിന്നെയും ഒരു 30-35 വർഷവും കൂടെ ദൈവം അവർക്ക് ചാൻസ് ആയിട്ട് അവർക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് സമയം നീട്ടിക്കൊടുത്തു 70 AD ആയിരുന്നപ്പോഴാണ് ആ ഒരു കോടാലി അവിടെ വീഴുകയും ആ മരം അത് വെട്ടിക്കളയുകയും ചെയ്തത് എന്നുള്ള നമുക്ക് കാണാം ആ യെരുശലേം ദേവാലയത്തിൽ സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ റോമ അവർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ആ ജനത്തെ ദൈവം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു അവർക്കുള്ള ചാൻസ് എല്ലാം കൊടുത്തു ആ ജനത്തെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അവർക്ക് ആ ഒരു സമയം ദൈവം നീട്ടിക്കൊടുത്തു ധാരാളം സമയം നീട്ടിക്കൊടുത്തു ചാൻസ് കൊടുത്തു പക്ഷെ ആ ഒരു സമയത്തിനും ഒരു ലിമിറ്റ് ദൈവം വെച്ചിരുന്നു അതിനൊരു എൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെയും കാണുന്നത് നമുക്ക് എത്ര സമയം കൂടെ ഉണ്ട് എന്നുള്ളതാണ്
ചോദ്യം. അത് എത്ര സമയമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, ആ സമയം കുറഞ്ഞു വരികയാണ്. അത് നീട്ടിക്കിട്ടിയ സമയം എന്നുള്ളത് ആ എക്സ്റ്റെൻഷൻ ഓരോ ദിവസവും കഴിയും തോറും ആ എക്സ്റ്റെൻഷൻ നമുക്ക് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. നാമം യേശുക്രിസ്തുവുമായിട്ട് ബന്ധത്തിൽ വന്ന വ്യക്തികളാണ്. കേൾക്കുന്ന എല്ലാവരും തന്നെ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ദൈവവുമായിട്ട് ഉള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്, എന്താണ് എക്സ്പെക്ടേഷൻസ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പലതവണയായിട്ട് ദൈവദാസന്മാരിൽ കൂടെയൊക്കെ നാം കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും അവഗണിക്കാതെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ ടൈം ഇസ് റണ്ണിങ് ഔട്ട്. അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റ്, ആ ഒരു ടൈം ലിമിറ്റ് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടൈം ഇസ് റണ്ണിങ് ഔട്ട്, വി ആർ നിയറിങ് ദ എൻഡ് ഓഫ് ദ എക്സ്റ്റെൻഡഡ് ടൈം എന്നുള്ളതാണ് കാണുന്നത്. ഈ ശിലോം ഗോപുരം എന്നാണ് വീഴുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. വി കനോട്ട് എസ്കേപ്പ് ദാറ്റ് റിയാലിറ്റി. അത് അത് അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ആ റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് എന്താണ് ദൈവം നമ്മോട് പ്രതീക്ഷിക്കുന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങുവാനായിട്ടും, കാര്യം ഈ ഒരു ഇതൊരു സമയം തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് ചിലപ്പം നമ്മുടെ ഫ്രൂട്ട്ഫുൾനെസ് ആയിരിക്കാം, ഫലം കായ്ക്കുന്ന കാര്യത്തിലായിരിക്കാം, നമ്മുടെ അനുസരണത്തിലായിരിക്കാം, നാം കൊടുക്കുന്ന കാര്യത്തിലായിരിക്കാം, നാം ചെയ്യുന്ന വേലയിലായിരിക്കാം, നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളിലായിരിക്കാം. പക്ഷേ ഈ സമയത്തെല്ലാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കത് ചോദിക്കാം. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ എന്നുള്ളതാണ്. കണ്ടെത്താകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണല്ലോ. ഒരു സമയം വരുമ്പോഴത്തേക്കും ആ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കും, ടൈം ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കും കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്തിരിക്കുമ്പോൾ അത് ചെയ്യുക, അത് ടൈം ലിമിറ്റ് കഴിയുമ്പോൾ അടുത്ത് കാണത്തില്ല എന്നുള്ള ഒരു കാര്യമാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ സമയത്തിന്, നാം ജീവിക്കുന്ന ഈ ഒരു എക്സ്റ്റെൻഡഡ് ടൈമിന്റെ ആ ഒരു വില മനസ്സിലാക്കി, ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമുക്ക് അതിന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതിലേക്ക് ചെല്ലുവാനായിട്ടുള്ള ഒരു ശക്തിക്കായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. നമുക്ക് അത് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് നമുക്ക് നടക്കാം. ആ ഒരു ടൈം വാല്യുബിൾ ആണ്, ടൈം ഇസ് റണ്ണിങ് ഔട്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ.